ഒത്തിരി ഒത്തിരി ലെറ്റേഴ്സ് പറയുന്നുണ്ട്. ആ പാ അങ്ങനെ അതൊന്നും അവന് വന്നിരുന്നില്ല. അവനൊരു 2-3 ഒരു അക്ഷരങ്ങൾ സ്പെൽ ഔട്ട് ചെയ്യുന്ന അല്ലാതെ ആളുടെ ഇങ്ങനെ ഉള്ളിലുണ്ട്, പക്ഷെ പുറത്തേക്ക് വരുന്നില്ല. പക്ഷെ ഇപ്പം ഒത്തിരി ബ്ലാബർ ചെയ്യും, നിർത്താതെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഉണ്ടായിരിക്കുന്ന ഒരു ചേഞ്ച്. അവന് ഓരോ ഇമ്പ്രൂവ്മെന്റ്സ് കാണിക്കുമ്പോഴും എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അവർ ചെയ്യുന്നത് ഭയങ്കര ഒരു താങ്ക്ഫുൾ ജോബാണ് തെറപ്പിസ്റ്റിന്. ഒത്തിരി പാരന്റ്സിന്റെ ആ ഒരു ബുദ്ധിമുട്ട് അവർ മാറ്റുന്നുണ്ട് ഒരുപാട്. ഇപ്പം 5 times അല്ലെ 6 times പറയുമ്പോൾ നമ്മൾ ഓ ഇവനിത് പറയുന്നില്ലല്ലോ എന്നുള്ളൊരു സിറ്റുവേഷൻ ഞാൻ എപ്പോഴും ചിന്തിക്കും. ഇത്രയും നേരം ഞാൻ ഇതിനു വേണ്ടി എഫേർട്ട് എടുക്കുമ്പോഴും തിരിച്ച് അവൻ എനിക്ക് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നില്ലല്ലോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷെ അപ്പം ഞാൻ ചിന്തിക്കും ഇവിടെ അവർ എത്രത്തോളം അവനെ ഫോഴ്സ് ചെയ്തിട്ടായിരിക്കും അവനെ എനിക്ക് തരുന്ന ഒരു മൈന്യൂട്ട് മൈന്യൂട്ട് ചേഞ്ചസ് എനിക്ക് വേണ്ടി തരുന്നത്. അതിനുവേണ്ടി ഇവരൊരു എഫേർട്ട് അവിടെ പുറകിലും നന്നായിട്ടുണ്ടാവും. പേര് മിഖായൽ ജേക്കബ്. 2 years 7 months ഓൾഡ് ആണ് ഇപ്പോൾ. അപ്പോൾ വരുമ്പോൾ എന്ന് വെച്ചാൽ ആള് അങ്ങനെ നമുക്ക് ഐ കോണ്ടാക്ട് തരത്തില്ല. നമ്മൾ വിളിച്ചാൽ ആൾ കേൾക്കുന്നുണ്ട്, അത് നമുക്ക് ഉറപ്പാണ്, കേൾക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പക്ഷെ വിളിക്കുമ്പോൾ ആൾ നമ്മുടെ മുഖത്തേക്ക് സ്റ്റെയർ ചെയ്യത്തില്ല. കളിക്കും എന്നൊക്കെ ചോദിച്ചാൽ കളിക്കും. മറ്റു കുട്ടികളുടെ അടുത്ത് ആളങ്ങനെ കാണുന്നത് ഇഷ്ടമാണ് മറ്റു കുഞ്ഞുങ്ങളെ, പക്ഷെ അവരുടെ അടുത്തേക്ക് പോയിട്ട് മിംഗിൾ ചെയ്ത് കളിക്കത്തില്ല. അവർ കളിക്കുമ്പോൾ കണ്ടു നിൽക്കാൻ ഇഷ്ടമാണ്, പക്ഷെ ആൾക്ക് അവരിലേക്ക് ഇറങ്ങി ഇങ്ങനെ ചെന്ന് കാണത്തില്ല. പിന്നെ ഒരു ക്രൗഡിനെയൊക്കെ കാണുമ്പം കുറച്ച് ഇങ്ങനെ ബാക്കോട്ടേക്ക് നിൽക്കും, ഇച്ചിരി സ്കെയറായ മാതിരി ആവും. അതർ ദൻ ദാറ്റ് അവൻ എല്ലാം ഓക്കെയാണ്. മോൻ വർത്താനം പറയുന്നില്ല. എങ്ങനെയാണ് അതൊരു കൺസേൺ ആയിട്ട് ആസ് എ പേരന്റ് തോന്നിയിട്ടുള്ളത്? അച്ഛാ, കൺസേൺ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ സെയിം ഏജ് ഗ്രൂപ്പിലുള്ള മറ്റു കുട്ടികൾ ബിഹേവ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് തോന്നും ഓ എൻ്റെ കുഞ്ഞ് അത്രേ ആയിട്ടില്ലല്ലോ, അവനൊരു ഡെവലപ്മെന്റിൽ കുറച്ച് ബാക്ക് നിൽക്കുന്നുണ്ടല്ലോ. ആദ്യം നമുക്ക് തോന്നിയിരുന്നില്ല, പക്ഷെ അവനങ്ങനെ ബാക്കോട്ടേക്കാണ്, നോർമലാണ്. പിന്നെ എപ്പോഴും നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ വീട്ടിലും ചേട്ടൻ്റെ വീട്ടിലും സംസാരിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾ രണ്ടുപേരും ലേറ്റായിട്ട് സംസാരിച്ചു തുടങ്ങിയവരാണെന്ന് പറയുമ്പോൾ നമ്മൾ ഓക്കെ ഹെറിറ്ററി ആയിട്ട് അവൻ അങ്ങനെ ആയിരിക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതൊരു കൺസേൺ ആയിട്ട് ഇനീഷ്യലി എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ സ്കൂളിൽ അഡ്മിഷൻ്റെ കാര്യത്തിന് പോയപ്പം അവർ നമ്മൾ നോക്കുമ്പം അവിടെ വന്ന എല്ലാ കുട്ടികളും ദേ ആർ ഏബിൾ ടു സ്പീക്ക്. പിന്നെ അവർ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, കളേഴ്സ് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, ആൾ ഇവൻ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. പക്ഷേ പുറത്തേക്ക് ആളത് എനിക്കറിയാമെന്ന് കാണിക്കുന്നില്ല. അപ്പോൾ അവരിങ്ങനെ ഷേപ്സ്, കളേഴ്സ്, വേറെ ആനിമൽസ് അങ്ങനെയൊക്കെ നമ്മൾ ഡെമോ ആയിട്ട് കാണിക്കുമ്പോൾ അവനത് പറയുന്നില്ല. അപ്പോൾ അവരതൊരു കൺസേൺ ആണെന്ന് നമ്മളോട് പറഞ്ഞപ്പം ഓക്കെ അപ്പോൾ നമ്മൾ ഇതിനെന്തെങ്കിലും ഫർദർ ചെയ്തെങ്കിലേ നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നൊരു ഇത് വന്നു നമുക്ക്. അപ്പോൾ നമ്മൾ ഓക്കെ നമ്മൾ ഇതിനൊരു സ്റ്റെപ്പ് എടുത്തേ പറ്റുള്ളൂ എന്ന് വന്നപ്പം അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. ഓക്കെ, ഇപ്പം എൻ്റെ കുഞ്ഞ് സംസാരിക്കുന്നില്ല, എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ ഒരു എന്താ പറയുക സ്പീച്ച് ഡിലേ ഉണ്ട്, ആ ഒരു ആക്സെപ്റ്റൻസ് ലെവല് ചില എല്ലാവർക്കും ഓക്കെ ആയിരിക്കില്ല. സോ ആസ് എ പേരന്റ് അത് ആക്സെപ്റ്റ് ചെയ്തപ്പോഴത്തേക്കും എന്ത് ഡിഫറൻസ് ആണ് സ്പീച്ച് കമ്മ്യൂണിക്കേഷനിൽ വരുത്താനായിട്ട് പറ്റിയത്? ഇപ്പോൾ നമുക്കാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ചെയ്ത് തുടങ്ങിയതിന് ശേഷം പറയുകയാണെങ്കിൽ ഇപ്പോൾ വന്നിട്ട് ആ ഒരു 1-2 weeks തന്നെ നമ്മൾ കാണുന്ന ഒരു ഭയങ്കര ഡ്രാസ്റ്റിക് ചെയ്തെന്ന് പറയുന്നത് വിളിക്കുമ്പോൾ അവൻ എൻ്റെ മുഖത്തേക്ക് സ്റ്റെയർ ചെയ്യുന്നുണ്ട്. എൻ്റെ ആണെങ്കിലും ചേട്ടൻ്റെ മുഖത്തേക്ക് നമ്മളെ എന്നെയാണോ വിളിച്ചത് എന്ന് അവൻ മുഖത്തേക്ക് നോക്കി ചോദിക്കും. മുഖത്തേക്ക് നോക്കിയിട്ട് നമ്മളിങ്ങനെ നോക്കും അവനെ തന്നെയാണ് വിളിച്ചതെന്ന് അവൻ കൺഫേം ചെയ്യും. പിന്നെ വേറൊരു സ്ഥലത്ത് ഇരുന്നെങ്കിലും അവൻ്റെ പേര് നമ്മൾ കോൾ ഔട്ട് ചെയ്യുമ്പം വരും, നമ്മുടെ അടുത്തേക്ക് വരും. പിന്നെ വീട്ടിലാണെങ്കിലും നമ്മൾ മെയിനായിട്ട് നമ്മൾ TV ഓഫ് ചെയ്തു, അവൻ ഒത്തിരി നേരം സ്ക്രീൻ ടൈം, ഒത്തിരി നേരം എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 4-5 hours അവൻ സ്ക്രീൻ ടൈം തന്നെ ഒരു 1 hour അവൻ കാണുന്നത്. മറ്റു സമയങ്ങൾ അവൻ കേക്കാണ്. അപ്പോൾ അവൻ്റെ മനസ്സിലെപ്പോഴും അതാണ് ഓടിക്കൊണ്ടിരുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇപ്പോൾ അവൻ അവൻ്റെ പരിസരങ്ങളോട് റിലേറ്റ് ആവുന്നുണ്ട്, അവന് ചുറ്റും എന്താ നടക്കുന്നതെന്ന് അവൻ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതായ ഒത്തിരി ചേഞ്ചസ് അവനിൽ കാണുന്നുണ്ട്. നമ്മൾ വിളിക്കുമ്പോൾ വരുന്നതാണെങ്കിലും എന്തെങ്കിലും ഒരു ടോയ് ഉപയോഗിച്ച്, ഇതുവരെ അവനൊരു ടോയ് ഉപയോഗിച്ച് കളിക്കില്ല. അവൻ എല്ലാ ടോയ്സും നമ്മൾ അവൻ അവൈലബിൾ ആണ്, നമ്മളെല്ലാം കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് സ്ക്രീൻ ടൈം 100% കട്ട് ഓഫ് ചെയ്തിട്ടുണ്ട്, TVയെ കൊടുക്കുന്നില്ല. അപ്പോൾ TV കൊടുക്കാത്തപ്പോൾ അവനെല്ലാം ഒബ്സർവ് ചെയ്യുന്നുണ്ട്, എല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട്. അവൻ ടോയ്സ് ഉപയോഗിച്ച് കളിക്കുന്നുണ്ട്, അവൻ്റെ ആനിമൽസ് ആണെങ്കിലും കുഞ്ഞു ഒരു കുഞ്ഞു സ്പൂൺ തൊട്ട് വലിയ ടോയ് വരെ ആണെങ്കിലും എല്ലാം അവൻ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാ ടൈപ്പ് ഓഫ് ടോയ്സും സംസാരിക്കാനായിട്ട് അവൻ ശ്രമിക്കുന്നുണ്ട്. കുറേ ഇപ്പം ഒരു 1 month ട്രെയിനിങ്ങിൻ്റെ ഇതാണെങ്കിൽ വെച്ചാൽ അവൻ കുറേ ബ്ലാബർ ചെയ്യുന്നുണ്ട്, മീനിങ് ഫുൾ അല്ല എന്നാലും ഒത്തിരി ഒത്തിരി ലെറ്റേഴ്സ് പറയുന്നുണ്ട്. ആ പാ അങ്ങനെ അതൊന്നും അവന് വന്നിരുന്നില്ല. അവനൊരു 2-3 ഒരു അക്ഷരങ്ങൾ സ്പെൽ ഔട്ട് ചെയ്യുന്ന അല്ലാതെ ആളുടെ ഇങ്ങനെ ഉള്ളിലുണ്ട്, പക്ഷെ പുറത്തേക്ക് വരുന്നില്ല. പക്ഷെ ഇപ്പം ഒത്തിരി ബ്ലാബർ ചെയ്യും, നിർത്താതെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഉണ്ടായിരിക്കുന്ന ഒരു ചേഞ്ച്.
ബിക്കോസ് മോസ്റ്റ് പേരൻസ് വർക്കിംഗ് പേരൻസ് ആണ് ആൻഡ് ഇപ്പോൾ കോവിഡിൻ്റെ ടൈമാണെങ്കിലും സ്ക്രീൻ ടൈം ഭയങ്കരമായിട്ട് ഡോമിനേറ്റ് ചെയ്തൊരു ടൈമാണ്. ആൻഡ് വർക്കിംഗ് പേരൻസിന് നെക്സ്റ്റ് ഒരു സൊല്യൂഷൻ മോസ്റ്റ്ലി അവർ തിരിയുന്നത് ഓക്കെ കുഞ്ഞിന് ഇച്ചിരി ഒരു സ്ക്രീൻ ടൈം കൊടുക്കുക എന്നിട്ട് ശ്രദ്ധിക്കുക. സോ ഇനി പേരൻസിനോട് അതായത് വൺ ആൻഡ് ഹാഫ് ടു ആൻഡ് ഹാഫ് ഇയേഴ്സ് ഉള്ള പേരൻസിനോട് എന്താണ് സ്ക്രീൻ ടൈമിനെ കുറിച്ചിട്ട് ആസ് പേരൻറ് വർക്കിംഗ് ക്ലാസ് പേരൻസ് പറയാനുള്ളത്? നമ്മളെപ്പോഴും നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ നിന്നിട്ടാണ് നമ്മൾ കുട്ടികളെ സ്ക്രീൻ ടൈമിലേക്ക് വിടുക. അപ്പൊ എനിക്കാണേലും ഞാൻ പറയും, നമ്മൾ വർക്ക് ചെയ്യാണ്, ഭയങ്കര ഒരു ബിസി സ്കെഡ്യൂൾ ഉണ്ട്. ആ സ്കെഡ്യൂളിന്റെ സമയത്ത് നമ്മളെപ്പോഴും നമുക്ക് ഡിസ്റ്റർബ് ആവണ്ട എന്നൊരു തോന്നല് നമ്മള് സ്ക്രീൻ ടൈമിലേക്ക് നമ്മൾ ഗ്രാജുവലി. അവൻ ഇപ്പൊ എന്റെ മോന്റെ കാര്യം പറയുകയാണെങ്കിൽ അവൻ ഒരു 2 years ആവുന്നവരെ അവൻ കണ്ടിരുന്നില്ല, ടി വി കണ്ടിരുന്നില്ല. അതിൻ്റെതായ ഒരു ഡെവലപ്മെന്റ്സ് അവൻ ഉണ്ടായിരുന്നു എന്ന് എനിക്കിപ്പം ബാക്കോട്ട് പോയിട്ട് ഓരോന്ന് റിക്കളക്ട് ചെയ്യുമ്പോൾ തോന്നുന്നുണ്ട്. പിന്നെ അവൻ അതിലേക്ക് മാത്രം ഇൻവോൾവ് ആവുന്ന ഒരു സമയത്ത് വരുമ്പോഴാണ് അവൻ അതിലേക്ക് വരുന്നത്. അപ്പം മാക്സിമം കൊടുക്കാതിരിക്കുക, അവൻ്റെ ടോയ്സ് വെച്ചിട്ട് അവരെ എക്സ്പ്ലോർ ചെയ്യാൻ സമ്മതിക്കുക. എന്ത് ചെയ്യുമ്പോഴും നോ പറയാതെ അവൻ എന്ത് ടോയ് അടുക്കളയിലെ സാധനങ്ങൾ എന്ത് വെച്ച് കളിക്കുമ്പോഴും എക്സ്പ്ലോർ ചെയ്തോട്ടെ എന്ന് വിചാരിക്കുക. സ്ക്രീൻ ടൈം കൊടുക്കാതെ മാക്സിമം ഇങ്ങനെ പുറകിലേക്ക് കൊടുക്കണ്ട, ടി വി കൊടുക്കണ്ട. ഇനിയിപ്പോൾ സ്പീച്ച് ഡിലേ ഇല്ലെങ്കിൽ നമ്മൾ ഓക്കെ ഫൈൻ എന്ന് വിചാരിക്കാം. പക്ഷെ സ്പീച്ച് ഡിലേ നമ്മൾ തുടക്കത്തിലേ കാണുന്നുണ്ട്. എന്താ പറയുക, ഒരു 1.5 years അവർ ഒന്നും ബ്ലാബർ ചെയ്ത് തുടങ്ങുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ സ്റ്റെയർ ചെയ്യുന്നില്ല എന്ന് തോന്നുമ്പം നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് വേഗം നമ്മൾ എന്താ പറയുക, നമ്മളൊരു തെറപ്പിക്ക് എടുത്തു പോവാൻ അസിസ്റ്റ് ചെയ്യുക. അസിസ്റ്റ് ചെയ്യുമ്പോൾ അവർ ഓക്കെ ആണെങ്കിൽ ഓക്കെ, ടെൻഷൻ അടിക്കേണ്ട, അവർ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോവാം. പക്ഷേ ഇൻ കേസ് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും എടുത്തിട്ട് സ്ക്രീൻ ടൈം എപ്പോഴും കട്ട് ഓഫ് ചെയ്യുക, അതേ ഞാൻ പറയുള്ളൂ. ടോയ്സ് എക്സ്പ്ലോർ ചെയ്യാൻ സമ്മതിക്കുക, പുറത്ത് കൊണ്ടുപോവുക, പുറത്ത് പാർക്ക് അങ്ങനത്തെ സാധനം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോവുക. അപ്പോൾ അവർ അതിലേക്ക് അവർ ഇൻവോൾവ് ആവും. അതൊക്കെ അവരുടെ മനസ്സിൽ ഒത്തിരി ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഓരോ ടോയ്സ് കാണുമ്പം കാണുന്ന ടോയും പുറത്ത് കാണുന്ന സാധനങ്ങളും വെച്ച് അവർ തമ്മിൽ കമ്പയർ ചെയ്ത് അവർ കാണുന്നുണ്ട് ലൈഫിൽ. നമ്മൾ സംസാരിക്കുമ്പോഴാണെങ്കിലും അവർ നമ്മളെന്താണ് സംസാരിക്കുന്നത്, നമ്മുടെ വായിലേക്ക് ഇങ്ങനെ നമ്മുടെ മൗത്ത് എങ്ങനെയാണ് അനങ്ങണതെന്ന് അവർ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ട്. ഇതുവരെ ശ്രദ്ധിച്ചിരുന്നില്ല. ടി വി കാണുമ്പം കംപ്ലീറ്റ് ആയിട്ട് ടി വിയിലെ ആ ഒരു 1-way കമ്മ്യൂണിക്കേഷനിലേക്ക് പോവാണ് ആൾ. അവർ ചെയ്യുന്നത് അവൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, സ്റ്റോംപ് ചെയ്യുന്നത്, ക്ലാപ്പ് ചെയ്യുന്നത്, അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരിക്കലും അവർ ഇവനോട് സംസാരിക്കുന്നില്ല, അപ്പോൾ അത് പുറത്തേക്ക് വരുന്നില്ല. അപ്പോൾ എപ്പോഴും സ്ക്രീൻ ടൈം റെഡി ചെയ്യുക. പേരൻസ് ആവുമ്പം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, വർക്ക് രണ്ടു പേരും വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ മറ്റൊരാളില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഹാൻഡിൽ ചെയ്യാൻ. പക്ഷേ ഞാനെപ്പോഴും എൻ്റെ കംഫർട്ട് സോൺ, ഞങ്ങൾ രണ്ടുപേരുടെ ഒരു കംഫർട്ട് സോൺ നോക്കിയിട്ടാണ് നമ്മളെപ്പോഴും ടി വിയിലേക്ക് ഇങ്ങനെ നമ്മളങ്ങനെ അവനെ ഡൈവേർട്ട് ചെയ്ത് വിടായിരുന്നില്ല. നമ്മൾ അവൻ ബോറടിക്കുമല്ലോ, അവൻ ഒറ്റയ്ക്കാണല്ലോ എന്നുള്ളൊരു കൺസേൺ കാണുമ്പോൾ ഓക്കെ ഇച്ചിരി നേരം അവനൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ അത് ഇരുന്നോട്ടെ, പിന്നെ അധികം വാശി പിടിക്കില്ല, അങ്ങനെയൊക്കെ വിചാരിക്കുമ്പോൾ അത് വെച്ച് കൊടുക്കുമായിരുന്നു. നേരത്തെയും അവൻ അങ്ങനെ ചോദിക്കുമായിരുന്നു, ഇങ്ങനെ കൊക്കമെല്ലിന് ഓരോ സൈൻസ് കാണിക്കും, അപ്പം നമ്മൾ അത് കാണിച്ചു കൊടുക്കും. പക്ഷേ ഇപ്പം എന്ന് വെച്ചാൽ അവന് ഒരു പക്ഷെ ഞാനായിട്ട് അതേ റൈംസൊക്കെ ഞാൻ തന്നെ അവന് പാടിക്കൊടുക്കും. അപ്പോൾ അവനത് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ തന്നെ റൈംസിൻ്റെ ലിറിക്സ് പഠിച്ച് ഞാൻ പാടിക്കൊടുത്ത് അപ്പോൾ അവനത് എൻജോയ് ചെയ്യുന്നുണ്ട്. അവൻ ആ ഒരു എൻജോയ്മെൻറ്റും നമ്മൾ കൊടുക്കുന്നുണ്ട്. അവൻ ആ സ്ക്രീൻ ടൈമിൽ ആ വിഷ്വൽസ് കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, അവൻ്റെ മനസ്സിൽ അത് ഓടുന്നുണ്ടാവും. അങ്ങനെ അങ്ങനെ പക്ഷേ എപ്പോഴും നമ്മൾ നമ്മുടെ കൂടുതലായി നിർത്താൻ. പിന്നെ ഗ്രാൻഡ് പേരൻസ് ഉണ്ടെങ്കിൽ 100% ബെറ്ററാന്ന് ഞാൻ പറയും. അതൊരു മോഡിഫിക്കേഷൻ തന്നെയാണ്. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഇപ്പോൾ ഞാൻ പറയാം, ബീച്ചിൽ കൊണ്ടുപോയി മണ്ണൊക്കെ വാരി കടിച്ചു, ബിക്കോസ് അതൊക്കെ ശരിക്കും എക്സ്പ്ലോറേഷന്റെ ഒരു ഭാഗമായിട്ട് വരും. ബിക്കോസ് എല്ലാവർക്കും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണമെന്നില്ല. ആരെങ്കിലും ഒരാൾ ഒരു 3rd person ഉണ്ടാവണം നമ്മുടെ കൂടുതൽ. എപ്പോഴും നമ്മളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ രണ്ടുപേര് വർക്കിംഗ് ആവുമ്പോൾ നമ്മുടെ വർക്ക് സ്ട്രെസ് അതിന് കൂടെ. അപ്പൊ നമുക്ക് എപ്പോഴും കുട്ടികൾ നമ്മുടെ അടുത്തേക്ക് ഇന്റർഫിയർ ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ ഒരു സ്ട്രെസ്സിന്റെ മേളിൽ നിന്ന് നമ്മൾ അവരോട് സംസാരിക്കാനാണ് ശ്രമിക്കുക എപ്പോഴും. അതെ, ലാസ്റ്റ്ലി ശ്രവണയോട് എന്താണ് മതിനെ കൺവേ ചെയ്യാനുള്ളത്? ആസ് യു നോ, ആ ഒരു ഡിഫറൻസ് കുഞ്ഞിൽ കണ്ടപ്പോഴത്തേക്കും പ്രൊഫഷണൽസിനോട് എന്താണ് മതിന് കൺവേ ചെയ്യാൻ? അവരൊരു ഭയങ്കര ഭയങ്കര ക്ഷമയുള്ള ഒരു ജോലിയാട്ടോ ചെയ്യുന്നത്. ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ് അവരുടെ അടുത്ത്. അവൻ ഓരോ ഇമ്പ്രൂവ്മെന്റ്സ് കാണിക്കുമ്പോഴും എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അവനിങ്ങനെ ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരിക, എന്നെ നോക്കുക, പിന്നെ മറ്റുള്ളവരുടെ കൂടുതൽ മിങ്കിൾ ചെയ്യുക. വേറെ ഒരു റാൻഡമായിട്ടുള്ള ഒരാളെ കാണുമ്പോഴും അവർ വിളിക്കുമ്പം അവൻ ജസ്റ്റ് ഒരു ഐ കോൺടാക്റ്റോ അല്ലെങ്കിൽ നോക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങൾക്ക് ശരിക്കും ഞങ്ങൾ ഹാപ്പിയാണ് അതിൽ. പിന്നെ അവർ ചെയ്യുന്നത് ഭയങ്കര ഒരു താങ്ക്ഫുൾ ജോബാണ് തെറപ്പിസ്റ്റ് ചെയ്യുന്നത്. ഭയങ്കര ക്ഷമയാണ് അവർക്ക്. അവരെനിക്ക് തരുന്ന ഹോംവർക്ക് വീട്ടിൽ ചെയ്യാൻ തരുന്ന അവന് വേണ്ടിയിട്ട് വീട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് എനിക്ക് അവർ ഹോംവർക്ക് തരുമ്പോഴും ഞാൻ വിചാരിക്കും എനിക്കൊരു
ഫൈവ് ടൈംസ് അല്ലെ സിക്സ് ടൈംസ് പറയുമ്പോൾ നമ്മൾ ഓ ഇവനിത് പറയുന്നില്ലല്ലോ എന്നുള്ളൊരു സിറ്റുവേഷൻ ഞാൻ എപ്പോഴും ചിന്തിക്കും. ഇത്രയും നേരം ഞാൻ ഇതിനു വേണ്ടി എഫേർട്ട് എടുക്കുമ്പോഴും തിരിച്ച് അവൻ എനിക്ക് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നില്ലല്ലോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷേ അപ്പം ഞാൻ ചിന്തിക്കും ഇവിടെ അവർ എത്രത്തോളം അവനെ ഫോഴ്സ് ചെയ്തിട്ടായിരിക്കും അവൻ എനിക്ക് തരുന്ന ഒരു മൈന്യൂട്ട് മൈന്യൂട്ട് ചേഞ്ചസ് എനിക്ക് വേണ്ടി തരുന്നത്. അതിനുവേണ്ടി ഇവരൊരു എഫേർട്ട് അവിടെ പുറകിലും നന്നായിട്ടുണ്ടാവും. അപ്പൊ ഭയങ്കര ഒരു താങ്ക്സ് ജോബ് ആണ് ചെയ്യുന്നത്. എപ്പോഴും ഭയങ്കര പ്രൗഡായിരിക്കണം അവരെപ്പോഴും. ഒത്തിരി പാരന്റ്സിന്റെ ആ ഒരു ബുദ്ധിമുട്ട് അവർ മാറ്റുന്നുണ്ട് ഒരുപാട്. ഇപ്പം ഞാൻ മറ്റ് പാരന്റ്സ് ഇങ്ങനെ ഇരിക്കുന്ന അടുത്തൊക്കെ ചോദിക്കാറുണ്ട് എന്താണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്, എന്തായിരുന്നു അവരുടെ കുഞ്ഞിന്റെ പ്രശ്നം, എന്റെ കുഞ്ഞിന് അങ്ങനെ പ്രശ്നമുണ്ടായിരുന്നോ, ഞാൻ മനസ്സിലാക്കാതെ പോയതാണോ എന്ന് മനസ്സിലാക്കാനും കൂടെ ഞാൻ ചോദിക്കാറുണ്ട്. ഭയങ്കര ഹാപ്പിയാണ് അവരോട് ഞാൻ എപ്പോഴും താങ്ക്ഫുൾ ആയിരിക്കും എന്നും ഞാൻ ഓർക്കും. ഫുൾ സപ്പോർട്ടോട് കൂടി തന്നെ. താങ്ക് യു.